வார்த்தக்கியத்தில் எல்தோ பாவா சொல்லி தன் ஒரு விசுவாசம் നമ്മുടെ നാടിന് കേരളത്തിന് മലങ്കര സഭയ്ക്ക് മാതൃകയും അഭിമാനവും. സഭയുടെ നാനാഭാഗത്തും 2017 ജൂലൈ 3 ശേഷം പ്രത്യേകിച്ച് അനേക ദേവാലയങ്ങളിൽ സംഘർഷങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടായി. 58 പള്ളികൾ യാക്കോബായ സുറിയാനി സഭയുടെ കയ്യിലിരുന്ന ദേവാലയങ്ങൾ സഭയ്ക്ക് താൽക്കാലികമായിട്ടെങ്കിലും നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം. കുന്നക്കാൽ 2 പള്ളികളും എങ്ങനെയാണ് മലങ്കര സഭാ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാം, സമാധാനപരമായി പരിഹരിക്കാം എന്നുള്ളതിന് ഈ ദേശത്തിന് മുഴുവനും സാക്ഷ്യമായി നിൽക്കുകയാണ്. രണ്ട് സ്ഥലത്തും ഈടവകയിലെ ദൈവമക്കൾ ഇരുവിഭാഗങ്ങളിലെയും ദൈവമക്കൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് നിശ്ചയദാർഢ്യത്തോടുകൂടെ ഒരു തീരുമാനമെടുത്തു. നമുക്കിവിടെ തർക്കങ്ങളും കലഹങ്ങളും വേണ്ട, സഹോദരങ്ങളെ പോലെ നമുക്ക് പങ്കുവെച്ച് പിരിയാം. ഈ പള്ളി ഇരിക്കുന്നതിന് തൊട്ട് ചേർന്ന് ഒരു മതിലിന് പുറത്തല്ലേ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നു. ഈ അനുഗ്രഹീത ദേശത്തെ ദൈവമക്കൾ അവരെന്താ ചെയ്തത്? സ്ഥലം ഇരുവിഭാഗത്തിനുമായി പങ്കിട്ടെടുത്ത് ഒരു വിഭാഗത്തിന് ദേവാലയം വയ്ക്കുവാൻ പണവും നൽകി പരസ്പര സഹകരണത്തോടെ സാക്ഷ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ ഇത് മലങ്കര സഭയ്ക്ക് മുഴുവനും ഒരു മാതൃകയാക്കാവുന്നതാണെന്നുള്ളത് ഈ ദേശത്തെ ഇരുവിഭാഗത്തെയും ദൈവമക്കളെ അഭിനന്ദിച്ചുകൊണ്ട് അഭിമാനത്തോടെ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ പറയുകയാണ്. പ്രിയപ്പെട്ട അച്ഛൻ വന്നപ്പോൾ പറഞ്ഞു, രാവിലെ നമ്മുടെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഓർത്തഡോക്സ് വിഭാഗം കുർബാന നേരത്തെയാക്കി 7:30 വിശുദ്ധ ആരാധന ക്രമീകരിച്ചു എന്ന് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ സഹകരണത്തിന്റെയും സാക്ഷ്യത്തിന്റെയും മാതൃക ഇപ്പോൾ 100 പഴക്കമുള്ള മലങ്കര സഭാ വിഷയം ശാശ്വതമായി പരിഹരിക്കുവാൻ 100 കോടതി വിധികൾ വന്നെങ്കിലും ഒന്നിനും സാധിക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, സമൂഹത്തിന് തന്നെ വലിയൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതിയിലെ ആദരണീയനായിരുന്ന ജസ്റ്റിസ് KT തോമസ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 5 നിയമജ്ഞരാണ് അതിനകത്തുള്ള ആ കമ്മിറ്റിയിലുള്ളത്. അവര് ചേർന്ന് യാക്കോബായ സഭ നിയോഗിച്ചതല്ല, ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റ് നിയോഗിച്ച ആ കമ്മീഷൻ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന് ഇവിടെ നടന്നതിന് തത്യുല്യമായ ഒരു തലത്തിലാണ് ഒരു നിർദ്ദേശം സമർപ്പിച്ചിരിക്കുന്നത്. റഫറണ്ടം നടത്തി ഇടവക പള്ളികളിൽ ഹിതപരിശോധന നടത്തി ആ ദേവാലയത്തിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ ഒരു നിർദ്ദേശം അവിടെ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ സമൂഹത്തിന് മുഴുവനും ബോധ്യമുണ്ട്, ഇതങ്ങനെയേ ഈ വിഷയം തീരുകയുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇവിടെ എടുത്ത ആ മനോഭാവം, ക്രിസ്തീയതയുടെ മനോഭാവം, അത് മറ്റ് സ്ഥലങ്ങളിലേക്കും അത് വ്യാപിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്ന് മുന്നമേ തന്നെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേവാലയത്തിൽ നിൽക്കുമ്പോൾ അനവരതമായി ദൈവത്തെ സ്തുതിക്കുകയാണ്. 2016 കള്ളിട്ട് ഈ കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധിയിലൂടെ എല്ലാം കടന്നു പോകുമ്പോഴും 300 വരുന്ന ഇടവേക്കാരുള്ള ഈ പള്ളി ഏതാണ്ട് 4 കോടി രൂപയോളം മുടക്കി ഇത്രയും മനോഹരമായ ഒരു ദേവാലയം ദൈവത്തെ ആരാധിക്കാൻ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന് കീഴിൽ ആ വിശ്വാസത്തിൽ ആരാധിക്കാൻ ത്യാഗം കഷ്ടപ്പാടും സഹിച്ച് ഈ ദേവാലയം അവിടെ പടുത്തുയർത്തി. അതിനെല്ലാം ദൈവം മോശയെ പോലെ നേതൃത്വം നൽകുവാൻ നിയോഗിച്ച പ്രിയപ്പെട്ട വർഗീസ് അച്ഛന്റെ നേതൃത്വവും
അദ്ദേഹത്തിന്റെ സമർപ്പണവും ദൈവസന്നിധിയിൽ ഓർക്കുമ്പോൾ തന്നെ ഈ ദേശത്തിന് അനുഗ്രഹമായിരിക്കുന്ന പരിശുദ്ധ സഭയുടെ പ്രതിസന്ധികളിൽ പതറാതെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആടി തേങ്ങി നിന്നപ്പോഴും പാറ പോലെ ഉറച്ചു നിന്ന ഇളങ്ങണാമറ്റത്തിൽ വലിയ എനിക്ക് വ്യക്തമായിട്ടറിയാം അദ്ദേഹം പരിശുദ്ധ സിംഹാസനത്തിൻ കീഴിൽ ഉറച്ചു നിന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ പ്രിയപ്പെട്ട എ ബി അച്ഛൻ ഇന്ന് കാനഡയിൽ അവിടെ പരിശുദ്ധ സഭയ്ക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ അവിടെ അതിമനോഹരമായ ഒരു പള്ളി മേടിച്ച് രണ്ടു മൂന്ന് സ്ഥലത്ത് പുതുതായി ആരാധന തുടങ്ങി. അങ്ങനെ ഈ ഇടവകയ്ക്കെ ഈ ദേശത്തിന് അഭിമാനമായി ദൈവം തന്ന പ്രിയപ്പെട്ട വൈദികരെയും ഇടവകയിലെ ഭരണസമിതി അംഗങ്ങൾ എല്ലാ ദൈവമക്കളെയും ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ശിലാസ്ഥാനപ്പന പെരുന്നാളും ഗ്രിഗോറിയോസ് ബാവായുടെ പെരുന്നാളും നമ്മൾ ഇന്ന് ആഘോഷിക്കും. ശിലാസ്ഥാപന പെരുന്നാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഓർമ്മ പുതുക്കലാണ്. നാം ആരാണ്, എന്താണ് ദേവാലയം എന്നുള്ളത് ഒരിക്കൽ കൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പഴയ നിയമത്തിൽ മനോഹരമായ ഒരു ദൃശ്യം ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായത്തിൽ ബെർശേബായിൽ നിന്ന് ഹാരാനിലേക്ക് യാക്കോബ് യാത്ര പുറപ്പെടുമ്പോൾ ഒരു സ്ഥലത്ത് അവൻ ക്ഷീണിച്ച് കിടന്നുറങ്ങി. അവിടെ കിടന്ന ഒരു കല്ലെടുത്ത് തലയേണയായി യാക്കോബ് വെച്ച് ഉറങ്ങി. ആ ഉറക്കത്തിൽ യാക്കോബ് അതിമനോഹരമായ ഒരു സ്വപ്നം കാണുക. ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണി. ആ ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യും. സുന്ദരമായ സ്വപ്നം. യാക്കോബ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ആ സ്വപ്നത്തിന്റെ ആലസ്യത്തിൽ തന്നെ ഇരിക്കുകയാണ്. തന്റെ ക്ഷീണവും തന്റെ പ്രയാസങ്ങളും എല്ലാം മറന്ന് ഹൃദയ സന്തോഷത്തിൽ നിറഞ്ഞുകൊണ്ട് യാക്കോബ് പറയുകയാണ്, ഇത് ദൈവം വസിക്കുന്ന സ്ഥാനമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് പറഞ്ഞ് താൻ തലയിണയായി വച്ചിരുന്ന കല്ലെടുത്ത് നിവർത്തി വെച്ച് അതിൽ എണ്ണയൊഴിച്ച് യഥാർത്ഥത്തിൽ ആദ്യത്തെ ശിലാസ്ഥാപനം നടത്തുകയാണ് യാക്കോബ്. ആ സ്ഥലത്തിനൊരു പേരിടുന്നു, ബേഥേൽ. ദൈവത്തിന്റെ ഭവനം എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ വീട്. ലൂസ് എന്ന നാമമായിരുന്ന ആ സ്ഥലത്തിന് യാക്കോബ് ഇത് ദൈവത്തിന്റെ ഭവനമെന്ന് പേര് നൽകി ആ കല്ല് ശിലയായി നാട്ടുകയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ ദേവാലയത്തിന്റെ ശിലാസ്ഥാപന പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ ആ ശിലയിൽ നിന്ന് ഈ ദേവാലയം നമ്മൾ പടുത്തുയർത്തി ആ ദേവാലയത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ യാക്കോബ് ദർശിച്ച ഗോവണി, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഗോവണി, നമ്മുടെ സുറിയാനി പാരമ്പര്യം അനുസരിച്ച് പള്ളി പണിയുമ്പോൾ നമുക്ക് ഈ പള്ളിയുടെ തന്നെ ആ കൺസ്ട്രക്ഷന്റെ സ്റ്റൈല് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ആ മുറ്റം മുതൽ ഓരോ പടിയും കയറി കയറി പൊക്കം കൂട്ടിക്കൂട്ടി ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് ദൈവീക സിംഹാസനമായ ത്രോണോസ്, ഓരോ പടിയും കയറി കയറി സ്വർഗീയ ത്രോണോസ് ആ ദൈവത്തിന്റെ വാസസ്ഥലമെന്ന് നമ്മൾ വിശ്വസിച്ച് തമ്പുരാന്റെ അധിവാസസ്ഥാനമെന്ന് നമ്മൾ സാന്നിധ്യം അനുഭവിച്ചറിയുന്ന ആ ത്രോണോസ് ഏറ്റവും ഉയരം കൂടിയ സ്ഥാനത്ത് ആക്കിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഒരു ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ യാക്കോബ് ദർശിച്ച ഗോവണിയിലൂടെ ദൈവദൂതന്മാർ കയറിയിറങ്ങി ആ ഗോവണി സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ചതുപോലെ ഭൗമികനായ നമ്മളെ മനുഷ്യനെ സ്വർഗത്തിലെ ദൈവത്തോട് ചേർത്ത് നിർത്തുന്ന ബന്ധിപ്പിക്കുന്ന ഒരു ഗോവണിയാണ് ഈ പള്ളി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിൽ വരുമ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ പറയുന്നു, ഈ നാഴികയിൽ നമ്മുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് മിശിഹാദം പുരാനിരിക്കുന്ന മഹോന്നതങ്ങളിലായിരിക്കണം. നമ്മുടെ മനസ്സിന്, നമ്മുടെ ഭാരങ്ങളെ, നമ്മുടെ പ്രയാസങ്ങളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ നൊമ്പരങ്ങളെ എല്ലാം തമ്പുരാന്റെ സന്നദ്ധിയിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് അവിടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും സമാധാനവും വാങ്ങി വീണ്ടും നമ്മുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുവാനുള്ള സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് നമ്മുടെ ഈ പള്ളി എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ നിറഞ്ഞ സാന്നിധ്യം അവിടെയുള്ളത്. അതുകൊണ്ടാണല്ലോ ശലോമോൻ ദേവാലയം പണിത് സമർപ്പിക്കുമ്പോൾ നടത്തുന്നത് പ്രാർത്ഥനയുണ്ട്, എന്റെ ദൈവമേ ഇതിനെ അവിടുന്ന് വിശുദ്ധീകരിക്കണം, ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന എന്റെ മക്കൾക്ക് അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ചെവിയും കണ്ണും തുറന്നിരുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അന്യജാതിക്കാരനടുത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ അവനെ വെറും കൈയോടെ പറഞ്ഞയക്കല്ലേ. ശലോമോൻ ഈ പ്രാർത്ഥനയെല്ലാം നടത്തി കഴിഞ്ഞപ്പോ അവനൊരു ശബ്ദം കേൾക്കുകയാണ്. ഇവിടെ തുറന്നിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ടവരെ, ശലോമോന്റെ ദേവാലയത്തിൽ മാത്രമല്ല ഈ ദേവാലയം വിശുദ്ധ കൂദാശ ചെയ്ത് ദൈവാലയമായി വിശുദ്ധീകരിച്ച് വേർതിരിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ കണ്ണും ചെവിയും നമ്മുടെ പ്രാർത്ഥനയ്ക്കായി ഇവിടെ തുറന്നിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നമുക്ക് സമാധാനവും ആശ്വാസവും സൗഖ്യവും തന്ന് ഇവിടെ നിന്ന് മടക്കി നമ്മുടെ വിടുവാനായിട്ട് ഇടവരുന്നത്. ഇതോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ദേവാലയം വിശുദ്ധമാണ്. ഈ ദേവാലയത്തെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു. ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നവരും വിശുദ്ധരാണ്. ഞാനും നിങ്ങളും ഓരോരുത്തരെയും ആ വിശുദ്ധിയിലേക്ക് ദൈവം വിളിച്ചു വേർതിരിച്ചിരിക്കുന്നതാണ്. ഈ പള്ളിയുടെ കൂദാശ നടത്തുമ്പോ ഒരു മൂറോൻ കൂദാശ, ആ മൂറോൻ അഭിഷേകം ചെയ്യുമ്പോ ഇത് വിശുദ്ധീകരിക്കപ്പെട്ടു. അങ്ങനെ ഇതിന് വിശുദ്ധമായതിലേക്ക് നമ്മൾ അശുദ്ധമായതൊന്നും കേറ്റൂല, ചെളി ചവിട്ടി കേറ്റൂല, ചെരുപ്പൊക്കെ പുറത്തിട്ട് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അതൊക്കെ പുറത്തിട്ട് നമ്മൾ അശുദ്ധമായതൊന്നും ദേവാലയത്തിൽ സംസാരിക്കില്ല. കാരണം എന്താ, ഇത് ദൈവത്തിന്റെ ആലയം, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ഇതുപോലെ മറ്റൊരാലയം അനേക ആലയങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. വിശുദ്ധ മാമോദീസായിലൂടെ കഴുകി വെടിപ്പാക്കി വിശുദ്ധ മൂറോനാൽ വിശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ആലയമാക്കിയിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് പോലും അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങൾ, നിങ്ങൾ ദൈവത്തിന്റെ പള്ളിയാണ്, ദൈവത്തിന്റെ പള്ളിയാണ് ഞാനും നിങ്ങളും. ദൈവത്തിന്റെ വിശുദ്ധ ആലയത്തെ നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. ഈ ദേവാലയത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കാൻ നാം ശ്രമിക്കുന്നത് പോലെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും പാപക്കറകളിൽ വീഴാതെ കാത്തു സൂക്ഷിക്കുവാൻ കൂടിയുള്ള ഒരു റിമൈൻഡർ കൂടെയാണ് ഈ ശിലാസ്ഥാപന പെരുന്നാൾ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കട്ടെ. ഈ ശിലാസ്ഥാപന പെരുന്നാളിൽ വിശുദ്ധിയോടെ നമ്മൾ കാത്തു സൂക്ഷിക്കുവാനും നമ്മുടെ ഈ ദേവാലയത്തിലേക്ക് നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും തകർച്ചകളുമായി വന്ന് തമ്പുരാന്റെ തിരുസന്നതിയില് മറ്റു പലതും ആലോചിച്ചിരിക്കാതെ ദേവാലയത്തിൽ കയറുന്ന നിമിഷം മുതൽ ദൈവീക സാന്നിധ്യം അനുഭവിച്ച് തമ്പുരാന്റെ കൃപകളെ പ്രാപിപ്പാൻ തക്കവണ്ണം എല്ലാം അവിടെ സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളെ വെറും കയ്യോടെ വിടില്ല എന്ന് അരുളിച്ച് തമ്പുരാന്റെ കരങ്ങളിലേക്ക് ഈ മഹാമാരിയുടെ കാലത്ത് നമുക്ക് പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ വിശുദ്ധിയോടെ അടുത്തു ചെന്ന് നമ്മുടെ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും ഈ ദേവാലയത്തിലെ ഓരോ ആരാധനയിലും പ്രാപിപ്പാൻ മുഖാന്തരമായി തീരട്ടെ എന്ന് പറഞ്ഞ് ആ ഭാഗം അവസാനിപ്പിക്കുന്നു. രണ്ടാമതൊരു കാര്യം, ബലങ്കരയുടെ മഹാവിശുദ്ധനായ ചാതുരത്തിൽ തിരുമേനിയുടെ പെരുന്നാൾ കൂടെ ആഘോഷിക്കുകയാണ്. ചാതുരത്തിൽ തിരുമേനി അല്ലെങ്കിൽ പരിമല തിരുമേനി എന്ന് പറയുന്ന ആ വിശുദ്ധനെ അറിയാത്ത ഒരു കുഞ്ഞുപോലും മലങ്കരയിൽ ഉണ്ടാവുകയില്ല. നമ്മുടെ തൊട്ടടുത്ത ദേശമായ മുളന്തുരുത്തിയിൽ 1848 ജൂലൈ 15 പരിശുദ്ധ പിതാവ് അദ്ദേഹം ജനിച്ചു. ജൂൺ 15 രണ്ടു വയസ്സുള്ളപ്പോ അമ്മ മരിച്ചു. മൂത്ത സഹോദരിയാണ് വളർത്തിക്കൊണ്ടു, ദൈവാശ്രയത്തിൽ വളർത്തി. ഞാൻ ചരിത്രം പറയാൻ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ട്. എന്നാൽ ഒരു കാര്യം, 9 ശമാശപ്പെട്ട കുഞ്ഞുനാളിലെ ശമുവേൽ ബാലനെ പോലെ ദൈവത്തിന് സമർപ്പിച്ച ഒരു ജീവിതം. 29 വടക്കൻ പറവൂർ പള്ളിയിൽ വെച്ച് പരിശുദ്ധ അന്ത്യോക്യ പാത്രിയാർക്കീസ്
യെരുശലേമിലെ മെത്രാപ്പോലീത്ത മോർഗ്രിഗോറിയോസിന്റെ പേര് നൽകി ആ പുണ്യപ്പെട്ട പിതാവിനെ വാഴിച്ച് അദ്ദേഹത്തിന്റെ ആ ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം. നമുക്ക് ഇന്ന് ശ്രദ്ധേയമായ രണ്ട് മൂന്ന് കാര്യങ്ങൾ, റമ്പാച്ചനായിരിക്കുമ്പോഴാണ് പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാബ് മലങ്കരയിലേക്ക് വരുന്നത്. നവീകരണത്തിന്റെ ആ തള്ളലിൽ നിൽക്കുന്ന സമയത്ത് ഈ റമ്പാച്ചൻ പരുമലയിലെ ഒരു യോഗം വിളിച്ച് സത്യവിശ്വാസത്തെ സംരക്ഷിക്കുവാൻ ഒരു യോഗം സംഘടിപ്പിച്ച് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോട് ഈ കാര്യങ്ങൾ അറിയിച്ച് അങ്ങനെയാണ് പരിശുദ്ധ പത്രോസ് നാലാമൻ പാത്രിയർക്കീസ് ബാബ് 1875 മലങ്കരയിലേക്ക് എഴുന്നള്ളി വരുന്നത്. ആ പുണ്യപ്പെട്ട പിതാവിന്റെ വരവ് മലങ്കരയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമായിരുന്നു. മുളന്തുരുത്തിപ്പള്ളി ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ മുളന്തുരുത്തിപ്പള്ളി, അവിടെ പുണ്യപ്പെട്ട പിതാക്കന്മാരുടെ അന്ത്യോക്യയിൽ നിന്ന് വന്ന ഹിദായത്തുള്ള മോറിവാനിയോസ് തുടങ്ങിയ പിതാക്കന്മാരുടെ കബറിടങ്ങൾ സ്ഥിതി ചെയ്യുന്ന പള്ളിയാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ കണ്ണിലുണ്ണിയായി രണ്ടാം സഹിയോൻ എന്ന് പാത്രിയർക്കീസ് ബാവ പേര് നൽകിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് 1876 പത്രോസ് നാലാമൻ ബാവ വന്ന് ആദ്യമായിട്ട് ഈ മലങ്കരയിൽ അതുവരെയും ഒരു ഭദ്രാസനം മാത്രം ഒറ്റയതായിട്ടാ പോയിക്കൊണ്ടിരുന്നത്. ജനാധിപത്യ സംവിധാനം ഉണ്ടാക്കി മലങ്കരയെ 7 ഭദ്രാസനങ്ങളായി തിരിച്ച് നിരണം ഭദ്രാസനത്തിന്റെ ചുമതല ആ കൊച്ചുതിരുമേനിയെ ഏൽപ്പിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞതായിരുന്നു കൊണ്ടാണ് കൊച്ചുതിരുമേനി എന്ന് പരിമല തിരുമേനി, നമ്മുടെ ചാത്തുരത്തിൽ തിരുമേനി അറിയപ്പെടുന്നത്. റമ്പാച്ചനായി ബാവായുടെ ഇഷ്ടപുത്രനായി അദ്ദേഹം കൂടെ നടക്കുമ്പോൾ അന്ന് കൂടാ ചെയ്ത മൂറോൻ മലങ്കരയിൽ എല്ലാ പള്ളികളിലും എത്തിക്കുവാനുള്ള ചുമതല അന്ന് ആ റമ്പാച്ചനെയാണ് ഏൽപ്പിച്ചത്. സുന്നവദോസിന്റെ കാര്യങ്ങൾ ബാവായോട് ചേർന്ന്, പാത്രിയർക്കീസ് ബാവായോട് പരിശുദ്ധ പിതാവിനോട് ചേർന്ന് എല്ലാം നിർവഹിച്ചത് ആ പരിശുദ്ധ പിതാവായിരുന്നു. അദ്ദേഹം നിരണം ഭദ്രാസനത്തിന്റെ ചുമതലയേറ്റു. അദ്ദേഹം അവിടെ താമസിക്കുമ്പോഴാണ് തുമ്പമൺ പ്രദേശത്ത് വസൂരി രോഗം പിടിപെട്ടത്. ആ സമയത്ത് അവിടെ നിന്ന് ആ രോഗം ബാധിച്ചവരെ ചികിത്സിക്കുവാൻ രാവും പകലുമില്ലാതെ അദ്ദേഹം ശുശ്രൂഷ ചെയ്തു. ആ പരിശുദ്ധ പിതാവിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയും ഉപവാസവും നോമ്പും അനുഷ്ഠാനവും കഷ്ടപ്പാടും പട്ടിണി കിടന്നുള്ളതായ തന്റെ ശുശ്രൂഷയും എല്ലാം കാരണം അർശസ് രോഗം അദ്ദേഹത്തെ ബാധിച്ചു. അതികഠിനമായി ആ രോഗം പലപ്പോഴും ആ പരിശുദ്ധനെ അലട്ടിയിരുന്നു. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഈ കാര്യങ്ങൾ പറയാനുള്ള സാഹചര്യമല്ല കാരണമെന്ന് പറയുന്നത്. ഒന്നാമതായി ദൈവത്തിന്റെ വിശുദ്ധന്റെ ജീവിതത്തിൽ മുഴുവനും ജീവിതകാലം മുഴുവനും ഈ രോഗപ്രയാസങ്ങളും അദ്ദേഹത്തെ അലട്ടിയിരുന്നു. പരിശുദ്ധനായ പൗലോസപ്പോസ്തലന്റെ ജീവിതത്തിൽ അദ്ദേഹം പറയുന്ന ജഡത്തിലൊരു മുള്ള്, വേദപണ്ഡിതന്മാര് പല വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. കണ്ണില് അസുഖമായിരുന്നു, കല്ലേറ് കൊണ്ട് ആയിരുന്നു, മറ്റേ ഡയബറ്റിക് ആയിരുന്നു, പല ഇതൊക്കെ പറയുന്നുണ്ട്. എന്താണെങ്കിലും അദ്ദേഹത്തിന്റെ ആ അസുഖത്തെ കുറിച്ച് അദ്ദേഹം ദൈവത്തോട് പറഞ്ഞു, ഈ മുള്ളൊന്ന് മാറ്റി തന്നെ, നിന്റെ വേല ചെയ്തുകൊണ്ട് എനിക്ക് ഞാൻ എന്തോ ഒരു ഓടുന്നത്, നിന്റെ ശുശ്രൂഷയ്ക്ക് സമർപ്പിച്ചവനാണ്, ഇതൊന്ന് മാറ്റി താ. അവിടെ എന്താ ഉത്തരം കിട്ടിയത്? അതവിടെ ഇരുന്നോട്ടെ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപയാണ് ഏഷ്യാമേനൻ മുറുവനും സഭയുടെ കർത്താവിന്റെ സുവിശേഷകനായി പൗലോസ്ലീഹ അവസാനം റോമിൽ ചെന്ന് രക്തസാക്ഷിത്വവും വഹിച്ചു. പരിശുദ്ധനായ പരിമല തിരുമേനിയും തന്റെ ശാരീരികമായ ഈ രോഗങ്ങൾ അതെല്ലാം ദൈവസന്നിധിയിൽ സഹനത്തോടെ ക്ഷമിച്ച് തീജ്വാലയിൽ സ്വർണം ശുദ്ധീകരിക്കപ്പെട്ട് തെളിയുന്നത് പോലെ തന്റെ വിശ്വാസവും തന്റെ ആത്മീയതയും തെളിഞ്ഞു വന്നു. പലപ്പോഴും നമ്മളിലൊക്കെയുള്ള ചോദ്യ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ കുർബാനയ്ക്ക് പോകുന്നുണ്ട്, പിന്നെ എനിക്കെന്തേ ഈ രോഗവും വിട്ടുമാറാത്ത കഷ്ടപ്പാടുകളും. പരിമല തിരുമേനിയുടെ ജീവിതം നമുക്ക് സാക്ഷ്യമാണ്. ക്രിസ്തീയ ജീവിതം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാത്ത ജീവിതമല്ല. എന്നാൽ അവിടെ എന്റെ കൃപ നിനക്ക് മതി എന്ന് പറഞ്ഞ് കൃപയാൽ നിറച്ച് നമ്മെ നയിക്കുന്ന നമ്മുടെ ദൈവം കൂടെയുണ്ടെന്ന് ആ വിശുദ്ധൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ മഹാമാരിയുടെ
ആ തുമ്പമൺ പ്രദേശത്ത് വസൂരി രോഗികളായിരുന്നവർക്ക് സഹായഹസ്തമായി അദ്ദേഹം നിന്നതുപോലെ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുവാനുള്ള ആഹ്വാനം കൂടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. അന്ത്യോക്യ സിംഹാസനത്തിന്റെ ആ വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച വിശുദ്ധനായിരുന്നു അദ്ദേഹം. അദ്ദേഹം കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ യെരുശലേമിലെ മെത്രാപ്പൊലീത്ത ഏലിയാസ് ഇവാനിയോസ് തിരുമേനി പറഞ്ഞ വാക്കുകൾ ആ ജീവചരിത്രത്തിൽ ഞാൻ അതൊന്ന് വായിക്കാം. സത്യമായും നമ്മുടെ വിളക്ക് കിട്ടുപോയി, ഇന്ത്യയിലെ സഭയുടെ തൂണ് തകർന്നു പോയി. പരിമല ചാതുരത്തിൽ തിരുമേനി കാലം ചെയ്തപ്പോൾ യെരുശലേമിലെ മെത്രാപ്പൊലീത്ത പറഞ്ഞു, സത്യമായും നമ്മുടെ വിളക്ക് കെട്ടുപോയി, ഇന്ത്യയിലെ സഭയുടെ തൂണ് തകർന്നുപോയി, മരണം വരെയും പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിന്റെ ആ വിശ്വാസത്തിന്റെ തിരുനാളത്തിൽ നിങ്ങൾ കെട്ടുപോകാതെ ഈ മലങ്കരയുടെ മക്കൾക്ക് പകർന്നു തന്ന വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് ഓർത്ത് പ്രാർത്ഥിക്കുന്നത്. അദ്ദേഹം കൊടുത്ത ഉടമ്പടി പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായിക്ക് എത്രാപോലിയത്തിയായപ്പോൾ കൊടുത്ത സൽമൂസ ഉടമ്പടി, അത് ഞാനൊന്ന് വായിക്കാം. അതിന്റെ ഒരു ഭാഗം മൂന്ന് നാലഞ്ച് പേജും എത്രമാത്രം ആ സിംഹാസനത്തോട് ആ വിശ്വാസത്തോട് കൂറും വിധേയത്വവും ഉണ്ടായിരുന്നു. ബലഹീനനായ ഞാൻ ഈ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചയങ്ങൾക്കോ കാനോനകൾക്കോ യാക്കോബായ സുറിയാനിക്കാരുടെ കാനോന വിധികൾ നിയമങ്ങൾ പാത്രിയർക്കീസ് ബാവമാരുടെ വല്ല കൽപ്പനകൾക്കോ പ്രത്യക്ഷമായോ പരോക്ഷമായോ വ്യത്യാസമായോ പ്രതികൂലമായോ നടക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ശപിക്കപ്പെട്ടവനും പ്രാഗപ്പെട്ടവനുമായി തീരുകയും ദൈവത്തിന്റെ വിശുദ്ധ സഭയിൽ നിന്നും വേർതിരിക്കപ്പെട്ടവനും മേൽപ്പെട്ട വെള്ള നിലയങ്കിയിൽ നിന്നും ഉരിയപ്പെട്ടവനുമായിരിക്കുമെന്ന് പരിശുദ്ധനായ ചാതുരത്തിൽ തിരുമേനിയുടെ ആ ഉടമ്പടി പത്രത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ സങ്കടം തോന്നി. അദ്ദേഹത്തിന്റെ കബറിടം അരികപുറത്ത് കുടുംബം കൊടുത്തതായ സ്ഥലത്ത് പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിനു വേണ്ടി ആ വിശ്വാസത്തിൽ നിലനിർത്തുന്ന ആരാധനയ്ക്ക് വേണ്ടി കൊടുത്ത പരിമലയിൽ കൊടുത്ത സ്ഥലത്ത് പരിമല തിരുമേനിയാണ് ദേവാലയവും ആ കെട്ടിടങ്ങളും ഒക്കെ പണിതത്. ആ അതുകൊണ്ടാണ് ആ വിശുദ്ധന്റെ കബറിടം അവിടെ സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നുകൊണ്ട് മനസ്സുകൊണ്ടോ മനസ്സുകൂടാതെയോ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തെ തള്ളിപ്പറയുമ്പോൾ, വിദേശി എന്നൊക്കെ പറയുമ്പോൾ, ആ കബറിടത്തിൽ കിടന്നുകൊണ്ട് പുണ്യപ്പെട്ട പിതാവ് കണ്ണുനീരൊഴുക്കുന്നുണ്ടാകും. കാരണം ആ സിംഹാസനത്തോട് അതുപോലെ ആ പരിശുദ്ധ സിംഹാസനത്തിന്റെ കൈവെപ്പ് വാങ്ങി മരണം വരെയും ആ വിശ്വാസത്തിന്റെ തിരുനാളങ്ങൾ കെട്ടുപോകാതെ കാത്തു സൂക്ഷിച്ച ആ വിശുദ്ധന്റെ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഇന്ന് അദ്ദേഹത്തിന്റെ വിശുദ്ധമായ ജീവിതം, അദ്ദേഹത്തിന്റെ സമർപ്പിതമായ ജീവിതം, ത്യാഗങ്ങളിലും പ്രയാസങ്ങളിലും ദൈവത്തിൽ അടിയുറച്ചുള്ളതായ ജീവിതം, അതോടൊപ്പം തന്നെ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തോടുള്ള അചഞ്ചലമായ കൂറും വിധേയത്വവും, ഏത് പ്രതിസന്ധി വന്നാലും യാക്കോബായ സുറിയാനി സഭയുടെ മക്കൾ 58 പള്ളികൾ നഷ്ടപ്പെട്ടിട്ടും ഒരു വ്യക്തി പോലും മാറാതെ ഷെഡ് വെച്ച് ആരാധന നടത്തേണ്ടി വന്ന സന്ദർഭങ്ങളിൽ പോലും റോഡരികത്ത് മേശയിട്ട് ആരാധന നടത്തേണ്ടി വന്നിട്ടും തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറയാത്ത സഭയുടെ അനുഗ്രഹവും തേജസ്സുമായിരിക്കുന്ന ചൈതന്യവുമായിരിക്കുന്ന സഭയുടെ മക്കള് ആ പരിശുദ്ധന്റെ ജീവിതം നമുക്ക് മാതൃകയായി തീരട്ടെ. അദ്ദേഹം സമാധാനത്തിന്റെ പ്രഭുവായിരുന്നതുപോലെ കുന്നക്കാല് പ്രദേശത്തെ ഇരുവിഭാഗത്തിലെയും ദൈവമക്കള് സമാധാനത്തിന്റെ മാർഗത്തിലൂടെ കേരളത്തിലെ മലങ്കര സഭയ്ക്ക് മുഴുവനും മാതൃകയായി വർത്തിക്കുന്നത് പോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ സഭയിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുവാനും സമാധാനത്തോടെ നമ്മുടെ വിശ്വാസത്തിൽ ആരാധന നടത്തുവാനും ആ വിശുദ്ധന്റെ ജീവിത മാതൃകയെ പിന്തുടർന്ന് തമ്പുരാന്റെ മുഖത്തേക്ക് നോക്കി വിശ്വാസ തീഷ്ണതയിൽ നിറഞ്ഞു മുന്നോട്ട് പോകുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഇന്നിവിടെ വരാൻ സാധിച്ചതിൽ ദൈവത്തെ അനവരിതമായി മഹത്വപ്പെടുത്തുകയാണ്. അതിന് അവസരം തന്ന പ്രിയപ്പെട്ട വർഗീസ് അച്ഛനോടും ഭരണസമിതി അംഗങ്ങളോടും ഇടവകയിലെ എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം
സഭ മുഴുവനും ലോകം മുഴുവനും സഭയുടെ ഔദ്യോഗിക മാധ്യമമായ ജയസ് ന്യൂസിലൂടെ ഇന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മക്കൾ സഭയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ശുശ്രൂഷകൾ ബലഹീനായ എന്നോട് ചേർന്ന് നിന്ന് ഈ കാര്യങ്ങളിലെല്ലാം സഹകരിച്ചുകൊണ്ട് പരിശുദ്ധ സഭയുടെ എല്ലാ ഔദ്യോഗിക കാര്യങ്ങളും സമൂഹത്തെ അറിയിച്ചുകൊണ്ട് നമ്മുടെ ആ മാധ്യമം നിലകൊള്ളുമ്പോൾ ആ മക്കളെയും പ്രത്യേകമായി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് നാം ആരുടെ ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്നുവോ ആ പരിശുദ്ധനായ ചാതുരത്തിൽ മോർ ഗ്രിഗോറിയോസ് ബാവായോടുമായ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയം. നമ്മുടെ ഭാരങ്ങളും പ്രയാസം രോഗങ്ങളും ജീവിത ഭാര ചുമടകളുമെല്ലാം പരിശുദ്ധയായ പരിശുദ്ധ ബാവായ കർത്താവിന്റെ ദിനസന്നതിയിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഇപ്പോൾ പരിശുദ്ധയമ്മയോടും വിശുദ്ധനായ മോർബാവായോടും നമുക്ക് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ ദൈവം തമ്പുരാനേ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരേണമേ. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ശരണം തന്നിലാകുന്നു. ഞങ്ങൾ ലജിച്ചു പോകുവാനിടയാകരുതേ. നീ മൂലം ഞങ്ങൾ സർവവിധമോ ഈ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്രാപിച്ച് വീണ്ടും കൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ രക്ഷിതോ വീണ്ടെടുപ്പ് കാരണം നീയാകുന്നോ. നാഥ ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നാലാകുന്നു ഞങ്ങൾ ശരണപ്പെട്ടിരിക്കുന്നത്. ഞങ്ങളുടെ നേരെ അശേഷം കോപിക്കരുതേ. രഹസ്യവും പരസ്യവുമോ ഞങ്ങളുടെ മാലിന്യങ്ങളെയും കുറവുകളെയും തമ്പുരാനേ അവിടുന്ന് ഓർക്കരുതേ. എന്നാലോ നിനക്ക് സഹജമായിരിക്കുന്ന പ്രകാരം കരുണയാലും മനോഗുണത്തോലും ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നോ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുമല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടു വരിക്കും. നിന്നെ പ്രസവിച്ച മാതാവോയ പരിശുദ്ധ കന്യകമർത്ഥമറിയാം അമ്മയുടെ പരിശുദ്ധ പിതാവായ മോർ ഗ്രിഗോറിയോസ് ബാവായ്ക്കും തിരുസന്നതിയിൽ അപേക്ഷാ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ അമ്മയുടെയും പരിശുദ്ധ ബാവായുടെയും മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരം ഉത്തമനായുള്ളവേ ദയതോന്നി ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. സ്വർഗ്ഗത്തിൽ
കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളാലും ദൈവികമായ ധ്യാനത്താലും ജഡത്തെ ക്ഷീണിപ്പിക്കുകയും ആത്മീകമായി പ്രശോഭിക്കുകയും പൈശാചികമായി തിന്മകൾക്കെതിരായി ശക്തി പ്രാപിക്കുകയും കർത്താവിന്റെ സന്നദ്ധയിൽ ഭാഗ്യവാനായി അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഞങ്ങളുടെ പിതാവായ മോർ ഗ്രിഗോറിയോസ് അവിടുത്തെ പ്രാർത്ഥനകളാൽ അങ്ങയോട് ചവേഷിക്കുന്നവരായുടെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധ പിതാവ് കർത്താവിന്റെ ഇഷ്ടദാസനും സത്യവിശ്വാസത്തിന്റെ നല്ല ഉപദേഷ്ടാവും സർവനന്മകളുടെയും ഉറവിടവും തന്നോട് അപേക്ഷിക്കുന്നവരെ ഉപേക്ഷിക്കാത്തതായ ദയാവാരുതിയും ആകുന്നുവല്ലോ. തന്റെ യജമാനന്റെ ശ്രീപിണ്ഡാരത്തിൽ വിശ്വസ്ത കാര്യവിചാരകനും ദൈവഹിതമനുസരിച്ച് ഈ ലോക ജീവിതം നയിച്ചുകൊണ്ട് ആത്മരക്ഷയെ പ്രതി അന്ധവിശ്വാസം വരെ സത്യവിശ്വാസത്തിൽ അചഞ്ചലനായി നിലകൊള്ളുകയും ചെയ്ത പരിശുദ്ധ പിതാവ് ഇപ്പോൾ അവിടുത്തെ മധ്യസ്ഥതയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവിടുത്തെ പ്രാർത്ഥന മുഖാന്തരമായി പീഡിതരും ദുഃഖിതരും പൈശാചികമായ ബന്ധനത്തിൽ വസിക്കുന്നവരും കരുണ പ്രാപിക്കണമേ. ഞങ്ങളുടെ രോഗികൾ സൗഖ്യം പ്രാപിക്കണമേ. ദൂരസ്ഥരും സമീപസ്ഥന്മാരും സംരക്ഷിക്കപ്പെടണമേ. മനോവ്യഥയിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകണമേ. വന്ദികൾക്ക് സന്താന ഭാഗ്യം നൽകണമേ. ഞങ്ങളുടെ പിതാവായ മോർ ഗ്രിഗോറിയോസ് ബാവാ അവിടുത്തെ പ്രാർത്ഥനയാൽ കലഹങ്ങൾ മായ്ക്കപ്പെടുകയും ചണ്ടകൾ ഇല്ലാതാവുകയും യുദ്ധങ്ങൾ നീങ്ങിപ്പോവുകയും ക്ഷാമോ വസന്തയും പ്രവൃത്തി ശോഭങ്ങളും ഒഴിവാക്കപ്പെടുകയും ചെയ്യണമേ. പരിശുദ്ധമാവായി അവിടുത്തെ മധ്യസ്ഥ മുഖാന്തരമായി സമൃദ്ധിയുടേതായ കാലങ്ങളെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിവസങ്ങളെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. കണ്ണുനീരോടെ അവിടുത്തെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നവരായ അടിയങ്ങളിൽ മനസ്സിൽ തോന്നണമേ. ഞങ്ങളുടെ ശരീരാത്മദേഹികളെ ഉടനെ ശുദ്ധീകരിക്കണമേ. വിചാരങ്ങളെ നിർമ്മലീകരിക്കണമേ. ഞങ്ങളുടെ ശിശുക്കളെ അരിശതകൾ കൂടാതെ കാത്തു സംരക്ഷിക്കണമേ. പൈതങ്ങളിൽ ദൈവാശ്രയം വളർത്തണമേ. യുവതീവാക്കന്മാർ പരിപാകതയുള്ളവരായി തീരണമേ. വൃദ്ധജനങ്ങളെ സമാധാനത്തോടെ പരിരക്ഷിക്കണമേ. പരിശുദ്ധ പിതാവിയുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ കൃഷിയിടങ്ങളെയും വ്യവസായ സ്ഥാപനങ്ങളെയും ഓടുന്ന കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾ ശാന്തിയും സമാധാനവും നിലനിർത്തണമേ. പരിശുദ്ധനായ മോർ ഗ്രിഗോറിയോസ് ബാവാ തിരുമുൻഭാഗിൽ നിന്നുകൊണ്ട് അവിടുത്തെ പരിശുദ്ധതയിൽ അപേക്ഷിക്കുന്നവരായ ഈ മക്കളിൽ അനുകമ്പയുണ്ടാകണമേ. കണ്ണുനീരോടുകൂടിയുള്ളതായ ഇവരുടെ പ്രാർത്ഥനകളെയും അപേക്ഷകളെയും അങ്ങ് നിരസിക്കരുതേ. അവിടുത്തെ മഹാമധ്യസ്ഥതയവർക്ക് കാവലും കോട്ടയുമായിരിക്കണമേ. എല്ലാവിധമായ ശത്രുക്കളിൽ നിന്നും
പൈശാചികമായ ബന്ധനങ്ങളിൽ നിന്നും ഇവരെ കാത്തു സംരക്ഷിക്കണമേ. ഞങ്ങളൊട്ട് ശുചി മൂന്ന് പ്രാവശ്യം പ്രിയലായി സോന്നേറ്റ് ചൊല്ലുന്നു.
പരിശുദ്ധയായ തമ്പുരാനെ പറ്റി അമ്മയുടെയും പരിശുദ്ധനായ മോർനിഗോറിയോസ് ബാവായുടെയും മധ്യസ്ഥ പ്രാർത്ഥന മുഖാന്തരമായി കരുണ്യവാനായ കർത്താവ് നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുകയും നിങ്ങളുടെ രോഗികൾക്ക് സൗഖ്യം നൽകുകയും നിങ്ങളുടെ മരിച്ചുപോയവരുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും നിങ്ങളുടെ ഭവനങ്ങൾ ശാന്തിയും സമാധാനവും നൽകുകയും ചെയ്യുമാറാകട്ടെ.